നമസ്കാരം. പാലായനങ്ങൾ നടക്കുകയാണ്. രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിലേക്ക്, ജില്ലകളിൽ നിന്നും ജില്ലകളിലേക്ക്. ഒരുപക്ഷെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യമായായിരിക്കും ഇത്രയും വലിയൊരു പാലായനം നടക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടി, രാജ്യം വിഭജിച്ചപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തികളിൽ നമ്മൾ ഹൃദയം നോവിപ്പിക്കുന്ന പാലായനങ്ങൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് രാജ്യത്താകമാനം പാലായനമാണ്. ഈ കോവിഡ് കാല സാഹചര്യത്തിൽ നടക്കുന്ന യാത്രയ്ക്ക് പാലായനമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ യാത്ര സുഗമമല്ല. നിയന്ത്രണങ്ങളും നിയമ തടസ്സങ്ങളുമുണ്ട്. കോവിഡ് എന്ന സൂക്ഷ്മ വൈറസ് രോഗത്തെ മാറ്റിമറിച്ചിരിക്കുകയാണല്ലോ. ഇന്നലെ വരെ നമ്മൾ കൊണ്ടു നടന്നതെല്ലാം ഒന്നുമല്ലെന്ന് ഇന്ന് ഈ അണുകൂടം നമ്മെ പഠിപ്പിക്കുന്നു. ലോകജനത അതാതിടത്ത് ഉൾവലിഞ്ഞു. അപ്പോഴും ഓരോ മനുഷ്യരിലും അടങ്ങിയിരിക്കുവാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും പ്രവാസികൾക്ക് അവരുടെ മനസ്സുകൾ തുടിക്കുകയായിരുന്നു ജന്മനാട്ടിലേക്ക് വരുവാനുള്ള വടക്കേ യാത്രയ്ക്ക്. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ കാണുന്നത് വിവിധ രൂപത്തിലുള്ള പാലായനങ്ങളാണ്. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായി സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിലേക്കുള്ള പാലായനമാണ് കണ്ടത്. തൊഴിലെടുക്കാനായി, മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാനായി, ജനിച്ചതിനാൽ ജീവിതം ജീവിച്ച് തീർക്കാനായി തൊഴിലിടങ്ങൾ തേടിയുള്ള യാത്ര. കേരളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ 35 മണിക്കൂർ നോൺ സ്റ്റോപ്പായി ഓടിയ ട്രെയിനുകളിൽ 10,000 അതിഥി തൊഴിലാളികളാണ് പാലായനം ചെയ്തത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അപ്രഖ്യാപിത തലസ്ഥാനം. ഇവരിൽ ഭൂരിപക്ഷം പേരും തിരികെ പോകാൻ താല്പര്യം കാട്ടിക്കഴിഞ്ഞു. ലോക്ക്ഡൗൺ നിയമങ്ങൾ ലംഘിച്ച് 2,000 വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ കോട്ടയം പായിപ്പാട് നഗരത്തിൽ സംഘടിച്ചത് നമ്മൾ കണ്ടതാണ്. വ്യാഴാഴ്ച മുതൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും വിമാനങ്ങളിൽ പ്രവാസികൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ജന്മനാട്ടിലേക്കുള്ള പാലായനം തുടങ്ങിക്കഴിഞ്ഞു. പ്രതീക്ഷയുടെ പച്ചത്തുരുത്തിലാണ് പ്രവാസികൾ മടങ്ങി വന്നിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷകൾക്ക് നിറം പകരാൻ കേരളത്തിനാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ധനകാര്യമന്ത്രി തന്നെ കേരളം ഇപ്പോൾ പാപ്പർ വക്കിലാണെന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. ലോക്ക്ഡൗൺ കാല പാലായനത്തിനായി ഡൽഹിയിലും UPയിലും ആയിരക്കണക്കിന് തൊഴിലാളികൾ വാഹനങ്ങളിൽ കയറിപ്പറ്റാനായി ലോക്ക്ഡൗൺ നിയമങ്ങൾ പോലും വകവയ്ക്കാതെ തടിച്ചുകൂടി നിന്നത് നാം കണ്ടു. രാജസ്ഥാൻ 40,000 തൊഴിലാളികളെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. മധ്യപ്രദേശ് അതിർത്തിയിലെ 26,000 തൊഴിലാളികളെയും ഹരിയാന അതിർത്തിയിലേക്ക് 2,000 തൊഴിലാളികളെയുമാണ് നീക്കിയത്. വാഹനങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ 100 കണക്കിന് കിലോമീറ്റർ കാൽനടയായി പാലായനം ചെയ്യുന്നവരെയും നമ്മൾ ഈ കോവിഡ് കാലത്ത് കണ്ടുകഴിഞ്ഞു. ഒരു 12-കാരി ബാലിക മാതാപിതാക്കളോടൊപ്പം പാലായനം ചെയ്യുന്നതിനിടയിൽ വിശപ്പും ദാഹവും താങ്ങാനാവാതെ തളർന്നു വീണു മരിച്ചു എന്ന വാർത്ത നമ്മുടെ ഹൃദയത്തെ ദ്രവിപ്പിക്കുന്നതാണ് ചെയ്തത്. എന്തായാലും കോവിഡ് സൃഷ്ടിച്ച ഇത്തരം പാലായനങ്ങൾ ലോകത്തെ പ്രത്യേകം അടയാളപ്പെടുത്താൻ പോകുകയാണ്. കൊറോണയ്ക്ക് മുൻപും പിൻപും എന്ന് ലോകം അടയാളപ്പെടുത്തപ്പെടും എന്ന് ഉറപ്പാണ്. ജീവിതം മുമ്പെന്ന പോലെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരിപ്പും നടപ്പും ചിന്തയും പ്രവൃത്തിയുമെല്ലാം മാറിവരുന്നു. അപ്രതീക്ഷിതവും എന്നാൽ അനിവാര്യവുമായ ഒറ്റയാവൽ കാലം നാം അനുഭവിച്ചു കഴിഞ്ഞു. ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളുമെല്ലാം ദീർഘനാളത്തേക്ക് അടച്ചിടണമെന്ന് ഭരണകൂടങ്ങൾ ഉത്തരവിടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു. അസ്വസ്ഥമായ പുറത്തെ കാലം അകത്തെയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയം തീരുമാനിച്ചെടുക്കുന്ന ഒരു ഏകാന്ത കാലത്തിരുന്ന് സ്വച്ഛന്ദമായി ധ്യാനിക്കും പോലെ മരണങ്ങളുടെയും ഭീതിയുടെയും ഭീകരത നിറയും കാലം മനസ്സിനെ ശാന്തമാക്കാൻ പ്രയാസമാണ്. സുരക്ഷാ നിയന്ത്രണങ്ങളുള്ള വീട്ടിരിപ്പ് കാലത്ത് അരുതുകളുടെ സമ്മർദ്ദം കൂടിയാവുമ്പോൾ ജീവിതത്തെ സ്വാഭാവികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ യത്നിക്കുകയാണ് ഓരോരുത്തരും. ഒരു റീസ്റ്റാർട്ട് ബട്ടൺ അമർത്താൻ സമയമായിരിക്കുന്നു. അടച്ചിടലുകളുടെ കാലം കഴിഞ്ഞാലും ദീർഘകാലത്തേക്ക് സാമൂഹിക കലം എന്നത് ലോകത്തിൻ്റെ ജീവിതശീലമായി അടിസ്ഥാനമായി തുടരും എന്നത് ഉറപ്പാണ്. സംഘം ചേരൂ ശക്തരാകുമെന്ന മുദ്രാവാക്യത്തിൽ രൂപമാറ്റം ഉണ്ടാകും. സംഘം ചേരാനുള്ള പ്രവൃത്തികളും ആവിഷ്കാരങ്ങളും അപ്രാപ്യമായി അവശേഷിക്കും. ഈ പ്രതിസന്ധി ജീവിതത്തെയും ലോകക്രമത്തെയും എങ്ങനെയെല്ലാം മാറ്റിമറിക്കും എന്നതിനെക്കുറിച്ച് ലോകത്തെ വലിയ ചിന്തകന്മാർ പലതരം നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്ന ആശയഗതികൾ മാറ്റിമറിയുമെന്ന് സംശയമില്ല. വിവിധ ചിന്തകന്മാർ അത് തന്നെയാണ് പറയുന്നത്. മുതലാളിത്തം, കമ്മ്യൂണിസം, ജനാധിപത്യം, സർവാധിപത്യം, നിയോ ലിബറലിസം, ആഗോളവൽക്കരണം, ഇങ്ങനെയുള്ളതിനെല്ലാം കാലികമായ മാറ്റം ഉണ്ടാകും. ഈ മാറ്റങ്ങളെല്ലാം കേരളത്തിനായിരിക്കും കൂടുതൽ സ്വാധീനിക്കുക. ആധുനിക കേരളത്തിൻ്റെ രൂപീകരണ വേള മുതൽ ഇവിടെ പ്രവരമായി തുടരുന്ന സാമൂഹികത എന്ന ആശയത്തിൻ്റെ പുത്തൻ സാക്ഷാത്കരണം സംഭവിക്കാൻ പോകുന്നു. പരസ്പരം അകലം പാലിക്കാൻ ഓരോ മനുഷ്യരും ശ്രദ്ധാലുവാകുന്നു. അകന്നു നിൽക്കലിൽ ഒരുമ കണ്ടെത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. ഈ വഴിത്തിരിവിൽ സാമൂഹികതയുടെ മടങ്ങിവരവ് സംഭവിച്ചേക്കാം. സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതിലൂടെ സോഷ്യൽ യൂണിറ്റി സൃഷ്ടിക്കുക, ഇതാണ്
ലോകത്ത് പുതുതായി രൂപപ്പെടാൻ പോകുന്ന പുത്തൻ ആശയം കേരളം ഇതാണ് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.